ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ തീരുമ്പോൾ ഞാൻ ശൂന്യനായി എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. ഞാൻ സീറോയിലെത്തി. പിന്നെ അടുത്ത ഒരു മഴ പെയ്ത് എൻ്റെ മനസ്സിൽ വേറെ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ആശയങ്ങൾ മുള പൊട്ടി അടുത്ത സിനിമയാക്കുമ്പോഴാണ് പിന്നീട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയമായിട്ട് മാറുന്നത്. അതൊക്കെ എനിക്ക് തോന്നുന്നു നിമിത്തങ്ങളാണ്, നമ്മുടെ മുന്നിലേക്ക് ആലോചിച്ച് വരുന്ന നിമിത്തങ്ങളാണ്. പിന്നെ ഈ തിരിച്ചു കൊണ്ടുവരികളെ പറ്റി പറഞ്ഞാൽ അത് പലപ്പോഴും ബോധപൂർവമല്ല. കാരണം എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, ഒരുപാട് പേര് പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഷീല അല്ലെങ്കിൽ ഉർവശി, ഇപ്പം മീരാജ്, അശ്വിൻ, ജയറാം തിരിച്ചു കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ കഴിവുകൾ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാനാണ്, അതെൻ്റെ സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മനസ്സിനക്കര എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായപ്പോൾ ഞാനും രഞ്ജൻ പ്രമോദും കൂടി അങ്ങനെ ഒരു കഥ ആലോചിച്ചപ്പോൾ ഷീലയെപ്പോലുള്ള ഒരാൾ ചെയ്താലാണ് അത് നന്നാവുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആവശ്യമാണ് ഷീല ചേച്ചി തിരിച്ചു വരിക എന്നുള്ളത്. അപ്പം അവരെ കൈയും പിടിച്ചിട്ട് ഞാൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്, അല്ലാതെ ഞാൻ അവരെ കൈ പിടിച്ച് ഉയർത്തുകയല്ല ചെയ്തത്. അവരെ കൈ പിടിച്ചിട്ട് ഞാൻ കയറി വന്നു എന്നുള്ളതാണ്. ഞാനും അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. അച്ഛന്റെ പ്രസംഗം എന്നാ പോരാന്നറിയാവോ? വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ ചുരുക്കി പറയാൻ അച്ഛനൊന്ന് പഠിക്കണം. പള്ളി ആയതുകൊണ്ട് ആളുകൾ കൂവാത്തെ. അതുപോലെ തന്നെയാണ് ഉർവശി അഭിനയിക്കും. അച്ഛൻ്റെ അമ്മ എന്നുള്ള സിനിമ വന്ന സമയത്ത് രണ്ട് ഒരു അമ്മയുടെയും മകളുടെയും കഥ പറയാൻ ചെയ്യുമ്പോൾ ഉർവശി ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഉർവശി അപ്പോൾ ഒരു 8 കൊല്ലമായിട്ട് സിനിമയെന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഉർവശിയോട് വിളിച്ച് പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ അഭിനയിക്കാൻ ഉർവശി തയ്യാറായപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് പറയാൻ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ ചെന്നിട്ട് ഉർവശിയോട് ആദ്യം തന്നെ പറഞ്ഞത് മീരാ ജാസ്മിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കണം. ഒരുവിധം നായികമാരെല്ലാം അപ്പോൾ പിന്മാറും. കാരണം തളയണമന്ദത്തിലും മഴവിൽ കാവടിയിലും തട്ടാനിലൊക്കെ ധാരാളം നല്ല വലിയ റോളുകൾ ചെയ്തിട്ട് സ്റ്റേറ്റ് അവാർഡ്സ് 2 എണ്ണം അതിനാണ് കിട്ടിയത്. ആ നടിയുടെ അടുത്ത് മീരാജാസിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കണമെന്ന് 8 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ. പറയുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഉർവശി പറഞ്ഞ മറുപടി സത്യേണ്ട സിനിമയാണെങ്കിൽ ഞാൻ സുകുമാരി ചേച്ചിയുടെ അമ്മയായിട്ട് അഭിനയിക്കാനും തയ്യാറാണെന്നാണ്. അതൊരു കോൺഫിഡൻസ് ആണ്. യു വോണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് റൈറ്റ്? Now you explain to me in English how to make ladies finger fry. If the people who know real English, if they hear you, they'll think that you're mad. Yeah. Have you heard about William Shakespeare? William Shakespeare said that language is a medium for communication. Oh. Have you heard about Wordsworth? Wordsworth said that language is the music of nature. And if I go according to your instructions, I will have to commit suicide like Sylvia Plath by putting my head into the burner, understand? Mole, Achu, namukku malayalam madhi.